1942 ഓഗസ്റ്റ് 14 ബോംബെയിലെ എല്ലാ റേഡിയോയിലും ഒരു പെൺ ശബ്ദം മുഴങ്ങിക്കേട്ടു. ദിസ് ഇസ് ദ കോൺഗ്രസ് റേഡിയോ കോളിംഗ് ഓൺ 42.34 മീറ്റേഴ്സ് ഫ്രം സംവെയർ ഇൻ ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ നടത്തിയ പ്രചരണങ്ങൾക്ക് മറുപടിയായി ഗാന്ധിജി ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് റേഡിയോയിലൂടെ പ്രതികരിച്ചു. ബ്രിട്ടീഷുകാർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ആ റേഡിയോയുടെ പിന്നിലുള്ള ശബ്ദം കണ്ടെത്താനായില്ല. ആ ശബ്ദത്തിന് പിന്നിൽ ഒരു 22-കാരിയായിരുന്നു. 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ നിരവധി പേർ ബോംബെയിലെ ഗോവാലിയ ടാങ് മൈതാനത്തിൽ ഒത്തുകൂടി. വിൽസ്റ്റൺ കോളേജിലെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിനിയായ ഉഷാ മെഹത്തയും ആ ആൾക്കൂട്ടത്തിലുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നതിനെക്കുറിച്ചും അതുപോലെ വളരെ പ്രധാനമായ മറ്റൊരു കാര്യവും ഗാന്ധി ഒത്തുകൂടിയവരോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളെ എല്ലാം ബ്രിട്ടീഷുകാർ ഉടൻ തന്നെ പിടികൂടും. തങ്ങൾക്ക് കഴിയുന്നതുപോലെയുള്ള എല്ലാ പ്രവർത്തനവും ചെയ്യണം. ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഏറെ കൗതുകത്തോടെയും ഊർജത്തോടെയുമാണ് ഉഷാ മെഹത്ത കേട്ടുനിന്നത്. ആ യോഗത്തിന് ശേഷം അധികം ദിവസങ്ങൾ വൈകാതെ തന്നെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഓരോ കോൺഗ്രസ് നേതാക്കളെയും ബ്രിട്ടീഷുകാർ ഒന്നൊന്നായി പിടികൂടി. ജനങ്ങൾ ഇതിനെതിരെ പ്രക്ഷോഭിക്കാൻ തുടങ്ങി. ജനങ്ങളുമായുള്ള ആശയവിനിമയം തുടരണം, എന്നാൽ ബ്രിട്ടീഷുകാർ അത് കണ്ടെത്താനും പാടില്ല എന്ന ചിന്തയ്ക്കൊടുവിലാണ് സീക്രട്ട് റേഡിയോ എന്ന ആശയത്തിൽ കോൺഗ്രസ് കമ്മിറ്റി എത്തിച്ചേരുന്നത്. ഞാനിത് ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ മുന്നോട്ട് വന്നു. എന്നാൽ റേഡിയോ തുടർന്നു കൊണ്ടുപോകാനുള്ള ചിലവുകൾ പാർട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. റേഡിയോയുടെ ചിലവുകൾക്കായി ഉഷ തന്റെ ബന്ധുക്കളിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളുമെല്ലാം കടം മേടിച്ചു. അങ്ങനെ കോൺഗ്രസ് റേഡിയോ തുടങ്ങിയെങ്കിലും ബ്രിട്ടീഷ് പോലീസിന്റെ കയ്യിൽപ്പെടാതെ അത് തുടർന്നു കൊണ്ടുപോകുക എന്നത് ഉഷയ്ക്കും സഹപ്രവർത്തകർക്കും അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. രാത്രികളിൽ ഒരു താമസ സ്ഥലത്ത് നിന്ന് മറ്റു താമസ സ്ഥലത്തേക്കും പല അഡ്രസ്സുകളിലും റേഡിയോയിൽ സ്വന്തം പേരിനു പകരം കോഡുപേരുകളും സ്വീകരിച്ചു. ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെടാതെയുള്ള ഒളിച്ചോട്ടം അവർ തുടർന്നുകൊണ്ടിരുന്നു. ആ കാലത്ത് പത്രങ്ങൾ പോലും പറയാൻ ഭയപ്പെട്ട വിഷയങ്ങളും മറ്റും കോൺഗ്രസ് റേഡിയോ കൈകാര്യം ചെയ്തു. ജനങ്ങൾക്ക് സത്യം എന്താണെന്നറിയണമെങ്കിൽ കോൺഗ്രസ് റേഡിയോ ശ്രദ്ധിക്കണമെന്ന രീതിയിലേക്ക് കോൺഗ്രസ് റേഡിയോ മാറി. ഗ്രാമങ്ങളിലും മറ്റും ആളുകൾ ഒത്തുചേർന്ന് കോൺഗ്രസ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ ശ്രദ്ധിച്ചു. എല്ലാ വിഷയങ്ങളും ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ ഭരണത്തെയും ഇന്ത്യക്കാരോട് കാണിക്കുന്ന നെറുകേടിനെക്കുറിച്ചൊക്കെയുമായിരുന്നു. ഏകദേശം 3 മാസത്തോളം കോൺഗ്രസ് റേഡിയോ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ പ്രവർത്തനം തുടർന്നു. പക്ഷേ അതിനുശേഷം 1942 നവംബർ 12 കോൺഗ്രസ് റേഡിയോ അധികൃതർ കണ്ടെത്തുകയും അടച്ചുപൂട്ടുകയും ചെയ്തു. ഉഷാ മെഹത്തയെ പോലീസുകാർ പിടികൂടി ജയിലിലും അടച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യം തകർക്കാൻ ഇന്ത്യ നയിച്ച വഴികളിൽ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച കോൺഗ്രസ് റേഡിയോയും അതിനു പിന്നിൽ പ്രവർത്തിച്ച ഉഷാ മെഹത്തയും ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഉഷാ മെഹത്തയുടെ അതുല്യമായ ധീരപ്രവർത്തനത്തിന് 1998 ഭാരത സർക്കാർ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഓഗസ്റ്റ് 11, 2000 മെഹത്ത മരണപ്പെട്ടെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്താളുകളിൽ ധീരവനിതയായി ഉഷ നിലകൊള്ളുന്നു.